ലീഗ് പ്രവർത്തകരെ ആലോചിച്ചു നോക്കൂ എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭയിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് നില നിലനിർത്തി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും നിലനിർത്തുന്ന യു ഡി എഫ് പാർട്ടി യു ഡി എഫിലെ കക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലീഗ് പ്രവർത്തകരുടെ ഒരു മാനസികാവസ്ഥ യഥാർത്ഥത്തിൽ ലീഗ് നേതൃത്വം അവരോട് രാഷ്ട്രീയമായ നീതികേട് കാട്ടുന്നു എന്നൊരു പ്രശ്നം ഇതിനകത്തുണ്ട് തീർച്ചയായിട്ടും കാരണം ഈ ലീഗ് പറഞ്ഞു തുടക്കം പറഞ്ഞു പറഞ്ഞുതന്നെ ന്യൂനപക്ഷത്തിന് അവകാശങ്ങൾ സംരക്ഷിക്കാൻ അവർ ന്യൂനപക്ഷത്തിന് അവകാശം സംരക്ഷിച്ചില്ല അവർ മുസ്ലിം സമുദായത്തിന്റെ താല്പര്യം സംരക്ഷിച്ചോ സംരക്ഷിച്ചില്ല അവരുടെ യൂത്ത് ലീഗിന്റെ എം എസ് എഫിന്റെ അടക്കം താല്പര്യം സംരക്ഷിച്ചോ ഇല്ല ഇന്ന് തന്നെ പി കെ ഫിറോസിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞ് കൊടപ്പനേഖല ഇന്ന് ഇന്നലെ രാവിലെ എത്തിയ സാഹചര്യമൊക്കെ ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞു ഇത്തവണ ഈ ഇപ്പൊ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് സീറ്റ് വെച്ച് മാറി സീറ്റ് വെച്ച് മാറിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഇത്തവണ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി ലീഗ് നേതൃത്വം നേരിട്ടു കാരണം എന്താ പറയുക ഈ യൂത്ത് പ്രവർത്തകര് വലിയ തോതിൽ അണികൾ ഈ സമ്മർദ്ദ തന്ത്രമായിട്ട് അവിടെ എത്തി അതുകൊണ്ടാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ ചർച്ച നീളുന്നു നാളെ തീരുമാനമെടുക്കും മറ്റന്നാൾ തീരുമാനമെടുക്കും ഞങ്ങൾ ഇപ്പോൾ അതെ ഒറ്റയ്ക്ക് ഞങ്ങൾ മത്സരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞത് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നൊക്കെ പറ്റിയിരിക്കുന്നത് ശരിക്കും പി കെ കുഞ്ഞാലിക്കുട്ടിക്കും സാദിഖലി തങ്ങൾക്കും വി ഡി സതീശനും സുധാകരനും മാത്രമേ അറിയാറുള്ളൂ

ഉണ്ടല്ലോ തീരുമാനിക്കാം എന്ന് പറയുന്ന തരത്തിലേക്ക്